പ്രോഗ്രാം ഡൽഹിയിലായിരുന്നു. റോമിലെ വാറ്റിക്കാൻ റേഡിയോ ഹിന്ദിയിലും മലയാളത്തിലും ഡൽഹിയിലെ പ്രോഗ്രാം തത്സമയ പ്രക്ഷേപണം ചെയ്യുവാൻ ആഗ്രഹിച്ചു. അതിനെ മലയാളം ഫ്രണ്ടിംഗ് കമ്മിറ്റി നടത്തുവാൻ അവർ തെരഞ്ഞെടുത്തത് തന്നെയായിരുന്നു. അതുപോലെ തന്നെ മാർപ്പാപ്പ ബംഗ്ലാദേശ് സന്ദർശിച്ചപ്പോഴും ലോക മാധ്യമങ്ങൾക്ക് വേണ്ടി ആ പ്രോഗ്രാംസ് മുഴുവൻ കവർ ചെയ്യുവാൻ അവരെയാണ് തെരഞ്ഞെടുത്ത് അയച്ചത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ അവിടെ രണ്ടു വർഷക്കാലം ആ ന്യൂസ് ഏജൻസിക്ക് വേണ്ടി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക മെത്രാൻമാരുടെയും സെൻട്രൽ സെക്രട്ടേറിയറ്റ് ആയ CBCI സെന്റർ, കാത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതിന്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ഡൽഹിയിൽ അവരെന്നെ നിയമിച്ചു. അങ്ങനെ രണ്ടു വർഷം വീണ്ടും അതിന്റെ മിനിസ്റ്ററായി ഞാൻ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കെ ഇന്ത്യയിലെ എല്ലാ കത്തോലിക്ക പത്രമാസങ്ങളുടെയും പത്രാധിപന്മാരുടെയും പുസ്തകം പബ്ലിഷ് ചെയ്യുന്നവരുടെയും പത്രപ്രവർത്തകരുടെയും ഒരു സംഘടനയുണ്ട്, ഇന്ത്യൻ കാത്തോലിക് പ്രസ് അസോസിയേഷൻ. അതിന്റെ നാഷണൽ സെക്രട്ടറി ആയിട്ട് അവരെന്നെ തെരഞ്ഞെടുത്തു. ഈ കാലഘട്ടത്തിൽ എഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ സൗത്ത് ഏഷ്യയിലെ കത്തോലിക്ക സഭയുടെ കത്തോലിക്ക പ്രസ്സുകളും പ്രസിദ്ധീകരണങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും റിസർച്ച് നടത്താനും കൺസൾട്ടൻസി ഇൻ പ്രിന്റ് മീഡിയ അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായിട്ട് അവരെന്നെ നിയമിച്ചു. അവരുടെ സാർ ന്യൂസ് ഏജൻസി, സൗത്ത് ഏഷ്യൻ റിലീജിയസ് ന്യൂസ് ഏജൻസി, റോമിലെ വാറ്റിക്കാൻ റേഡിയോയ്ക്കും ഫിലിപ്പീൻസിലെ റേഡിയോ വേദിതാസിനും ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ കത്തോലിക്ക പത്രമാസികൾക്കും വാർത്താ ഏജൻസികൾക്കും എല്ലാം വാർത്തകൾ എത്തിച്ചു കൊടുക്കുന്ന ആ വാർത്താ ഏജൻസി. ഒപ്പം ഇന്ത്യയിലെ പോപ്പിന്റെ റെപ്രസെന്റേറ്റീവായ അംബാസഡറായ പ്രണുഷ്യോയ്ക്ക് ന്യൂസുകള് ബ്രീഫ് ചെയ്യുകയും ന്യൂസുകൾ കൊടുക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം എനിക്കായിരുന്നു. എന്തായാലും അതിന്റെ ആ സ്ഥാപനത്തിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മാനേജിംഗ് എഡിറ്ററുമായി തന്നെ നിയമിച്ചു. അങ്ങനെ രണ്ടു വർഷ കാലം, സോറി രണ്ടു വർഷമല്ല, ഞാൻ ഇവിടെ ഇറങ്ങി വരുന്നത് വരെ അത് തുടങ്ങിയായിരുന്നു. അങ്ങനെ ഈ രണ്ട് ഔദ്യോഗികമായ സ്ഥലങ്ങളിലും ആയിരുന്നു കൊണ്ട് ഞാൻ ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ കടന്നു പോകുവാനുള്ള അവസരങ്ങൾ കോൺഫറൻസിനും മറ്റുമായിട്ട് എനിക്ക് ലഭിച്ചു. 1989 ജർമ്മനിയിൽ വെച്ച് ഇന്റർനാഷണൽ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ കൗൺസിൽ മെമ്പറായിട്ട് തെരഞ്ഞെടുത്തു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അതിന്റെ കൗൺസിൽ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ തന്നെ 1992 സൗത്ത് അമേരിക്കയിലെ ബ്രസീലിൽ വെച്ച് ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് കാത്തലിക് ന്യൂസ് ഏജൻസീസ് എന്ന് പറയും അതിന്റെ ഗവേണിംഗ് ബോഡി മെമ്പറായി തെരഞ്ഞെടുത്തു. പിന്നെ ജർമ്മനിയിൽ വെച്ച് സൗത്ത് ഏഷ്യൻ കാത്തലിക് പ്രസ് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് ബോഡി മെമ്പറുമായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇതുമായിട്ടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ള വിവിധ സ്ഥാനങ്ങൾ വഹിച്ചുകൊണ്ട് ലോകത്തെമ്പാട് ചുറ്റി സഞ്ചരിക്കാനുള്ള അവസരങ്ങൾ എനിക്ക് കൈവന്നു. അക്ഷരാർത്ഥ റൗണ്ട് വഴി ടിക്കറ്റുമായി അങ്ങനെ ഞാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1993 ജനുവരിയിൽ എറണാകുളത്ത് വെച്ച് പ്രൊഫഷണൽ എഡിറ്റിംഗിനെ കുറിച്ച് ഒരു സെമിനാർ നടത്തുവാൻ ഞാൻ മറന്നുപോയത്. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും പ്രൊഫഷണൽ എഡിറ്റിംഗിനെ കുറിച്ച് ഒരു സെമിനാർ നടത്തുവാൻ അവിടേക്ക് കടന്നു എന്ന് ഞാൻ അത് മനസ്സിലാക്കിയത് അമ്മയ്ക്ക് 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോയി ശാസിച്ച എന്റെ ആ പാപ്പന്റെ മരുമകൾ അവൾ പിന്നെ കുറെ കഴിഞ്ഞിട്ട് പോയി സ്നാനപ്പെട്ട ബന്ധുക്കത്തിലായിരുന്നു. കുറെ പിന്നെയും കുറെ വർഷങ്ങൾ കൂടെ കഴിഞ്ഞപ്പോൾ അവരുടെ ഭർത്താവ് ഭാര്യയുടെ വഴി തന്നെ പിന്തുടർന്നു വന്നു. അവരിപ്പോ എറണാകുളത്ത് താമസമുണ്ടെന്ന് പറഞ്ഞിട്ട് അവരുടെ ഭവനത്തിലേക്ക് ഞാൻ കടന്നുപോയി. അവർ എങ്ങനെയും കത്തോലിക്കാ സഭയിലേക്ക് തിരിച്ചു മടക്കി കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ സ്തോത്രം. അവരുടെ വീട്ടിൽ പോയി ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ എന്നോട് വചനം, അവർ ഞാൻ എന്ത് പറഞ്ഞാലും അവർ വചനം എടുക്കും, ഞാൻ എന്ത് പറഞ്ഞാലും അവർക്ക് വചനമാവുള്ളത്, അവർ വചനം എടുക്കും. ഞാൻ കൂടെ അതൊക്കെ അവിടെ ഇരിക്കാതെ അതൊക്കെ എനിക്കറിയാം, ഞാൻ കുറെ ഒക്കെ അത് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിരിക്കാതെ ഞാൻ എവിടെ എന്താ വന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ റോമിൽ പോകും, റോമിൽ നിന്നാകുന്നത്, ഞാൻ പിന്നെ അവിടെ നിന്നാകുന്നത്, ഞാൻ ഇവിടെ നിന്നാകുന്നത്, അവിടെയുള്ള ദേവാലയ ഉന്നതമായ ദേവാലയത്തിന്റെ കാര്യങ്ങള്, പിന്നെ റോമിലുള്ള കാറ്റഗ്രൂംസിന്റെ കാര്യങ്ങള്, അവിടെയുള്ള കൊളോസിയത്തിന്റെ കാര്യങ്ങള്, അങ്ങനെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ആ ദിവസമൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പ്രസംഗിക്കുകയും കേൾക്കുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യുന്നുള്ളൂ. ഞാൻ പോയി അവിടെ കാലുകുത്തി അവിടെ നിന്ന് അത് കണ്ട തൊട്ട അവിടെ വന്നിരിക്കാം. അവിടെ ആദ്യ സത്യമാണ്, അവിടെ കത്തോലിക്ക സഭയാണ് സത്യം. കത്തോലിക്ക സഭയെ ആണ് യഥാർത്ഥത്തിലുള്ള സഭയെ ഉറപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു. എന്നാൽ അവർ വചനം പിന്നെയും വചനം എടുത്തു. അതിനെടുത്താലും ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞങ്ങൾ വചനം വെച്ച് ഇങ്ങനെ തർക്കിക്കുമായിരുന്നു. എന്നാൽ ഈ തർക്കമൊന്നും ഞങ്ങൾ ഒരിടത്തും കൊണ്ടുവച്ചില്ല. അതിനിടെ അവരുടെ ജീവിതത്തിലുണ്ടായ അത്ഭുതകരമായ വിടുതലിന്റെ അനുഭവങ്ങൾ അവരെന്നോട് പങ്കുവയ്ക്കുവാൻ ആരംഭിച്ചു. അവരെന്നെ പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെട്ടുകൊണ്ട് ചോദിച്ചു, നീ എന്നോട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നിന്റെ കുടുംബത്തിൽ തന്നെ നിനക്ക് ഞാൻ നൽകി കഴിഞ്ഞിരിക്കെ സത്യം വെളിപ്പെട്ട് കിട്ടിയെന്ന്
എന്റെ വചനവുമർത്ഥം എന്റെ സാക്ഷിയായി തരുന്നു. ഹല്ലേലൂയ. 1975 കോട്ടയത്തിൽ വെച്ച് ആദ്യമായി ഞാൻ മദർ തെരേസയുമായി ബന്ധപ്പെടുന്നത് പരിചയപ്പെട്ടവർ മദർ തെരേസ അവിടെ വന്നത്. പിന്നെ 1979 ഞാൻ സെക്കന്ദ്രാബാദിൽ മാസ് മീഡിയ കമ്മ്യൂണിക്കേഷൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മദർ തെരേസയ്ക്ക് അപ്പോഴാണ് നൊബേൽ പ്രൈസ് കിട്ടിയത്. നൊബേൽ പ്രൈസ് കിട്ടിയ മദർ തെരേസയെ അവിടെയുള്ള ലൈൻസ് ക്ലബ് അങ്ങോട്ട് ക്ഷണിച്ചു അവർക്ക് സ്വീകരണം നൽകാൻ 3 ദിവസത്തെ വിവിധ പരിപാടികൾ. അവിടേക്ക് കടന്നു വന്ന മദർ അവർക്ക് കാർ സമ്മാനിച്ചു. ആ കാറിൽ തന്നോടൊപ്പം യാത്ര ചെയ്യുവാൻ മദർ കൂട്ടിക്കൊണ്ടുപോയത് എന്നെയായിരുന്നു. കാരണം അവിടെയും മദർ തെരേസയുടെ ചാർട്ടിൽ കൂടിയായിരുന്നു ഞാൻ ശുശ്രൂഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ബോംബെയിലും ഡൽഹിയിലും എവിടെയൊക്കെ ആയിരുന്നു അവിടെയൊക്കെ മദർ തെരേസയുടെ ചാർട്ടിൽ കൂടിയായിരുന്നു. അങ്ങനെ 3 ദിവസം മദറിനോടൊപ്പം യാത്ര ചെയ്യുകയും അനേക മണിക്കൂറിൽ ഞാൻ ഒരുമിച്ച് ഷെയർ ചെയ്യുവാൻ അവസരം കിട്ടുകയും ഒക്കെ ചിലപ്പോൾ മദറിന്റെ ജീവിതത്തിലുണ്ടായ അനുഭവം മദറിനോട് പങ്കുവയ്ക്കുവാൻ ആരംഭിച്ചു. താൻ പെൺകുട്ടിയായിരുന്നപ്പോൾ തന്നെ അവരുടെ ഇടവക പള്ളിയിൽ ഞായറാഴ്ച വെറും കുർബാനമാക്കി ഒരു ന്യൂസ് ലെറ്റർ വായിക്കുമായിരുന്നു. ആ ന്യൂസ് ലെറ്റർ ആണെങ്കിൽ അവരുടെ നാട്ടിൽ നിന്നൊക്കെ തന്നെ ഈശോ സഭാംഗങ്ങളായി ഇന്ത്യയിൽ പോയി പ്രവർത്തിക്കുന്ന മിഷണറിമാരുടെ അനുഭവങ്ങളും മറ്റുമാണ് അവര് ഈ ന്യൂസ് ലെറ്ററിലൂടെ വായിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ കുറിച്ചും ഇന്ത്യയുടെ ജനങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള ഒരു പിച്ച തന്റെ ഹൃദയത്തിൽ കിട്ടിയപ്പോൾ ഇന്ത്യയിൽ പോയി ഒരു മിഷണറിയായി സേവനം അനുഷ്ഠിക്കണമെന്ന് ഈ ബാലികൾ വിചാരിച്ചു. അവളുടെ പഠനം കഴിഞ്ഞപ്പോൾ അവൾ ലൊറേറ്റോ കോൺവെന്റിലെ അംഗമായി ലൊറേറ്റോ കോൺഗ്രിഗേഷനിലെ ഒരു അംഗമായി അവൾ അവളെ കൽക്കട്ടയിലെത്തി. അവളുടെ പഠനം സന്യാസ ആ വ്രതവാചാരം എല്ലാം കഴിഞ്ഞിട്ട് അവൾ കൽക്കട്ടയിലെ ലൊറേറ്റോ കോൺവെന്റിലെ അംഗമായി അവിടെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികൾ പഠിപ്പിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ കുട്ടികളെ പഠിപ്പിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അവർ ആ ദിവസങ്ങളിൽ ആ നാടുകളിലെ കൽക്കട്ടയിലെ തെരുവിലെ ആ ജനങ്ങളുടെ ശോചനീയമായ അവസ്ഥ ആ ചാളയിലെ ആ സ്ലമ്മിന്റെ ശോചനീയമായ അവസ്ഥ കണ്ടിട്ട് അവരുടെ ഹൃദയം തോന്നു. അവർ ചിന്തിക്കാൻ തുടങ്ങി എന്റെ സങ്കല്പത്തിലുള്ള ഇന്ത്യ, ഞാൻ ഇന്ത്യയിൽ മിഷണറിയാകാൻ ആഗ്രഹിച്ചു വന്നത് ഇംഗ്ലീഷ് മീഡിയം ഇവിടുത്തെ ഗവൺമെന്റിന്റെ സുരക്ഷിതത്വത്തിൽ ഞാൻ സുഖമായി ജീവിച്ചുകൊണ്ട് ഇവിടെയുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ഈ കുട്ടികളെ പോഷായിട്ട് നല്ല കുടുംബങ്ങളിൽ നിന്ന് സ്റ്റാൻഡേർഡായിട്ട് ഡ്രസ് ചെയ്ത് ടിപ്ടോപ് ആയിട്ടുള്ള കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിപ്പിച്ച് ഞാൻ അങ്ങനെ സ്വസ്ഥമായി ഇരിക്കുന്നതിന് വേണ്ടിയാണോ, ഇതിനു വേണ്ടിയാണോ ഞാൻ ഇന്ത്യയിൽ വരാൻ ആഗ്രഹിച്ചത്, ഇതിനു വേണ്ടിയാണോ ഞാൻ മിഷണറി ആകാൻ ആഗ്രഹിച്ചത്, ഇതിനു വേണ്ടിയാണോ ഞാൻ കന്യാസ്ത്രീയായിട്ട് ഇവിടെ എത്തിയത്, അവർക്ക് ഹൃദയത്തിൽ അസ്വസ്ഥത ഉളവായി. അതിങ്ങനെ വളർന്നുകൊണ്ടിരുന്നു വന്നുകൊണ്ട് ഓരോ ദിവസവും ഈ തെരുവിലെ ആ ജനങ്ങളുടെ ജീവിതം കണ്ടിട്ട് അവരുടെ ഹൃദയം നുറങ്ങുകയായിരുന്നു. അവരെന്നാൽ ഇത് മനസ്സിൽ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെ മുമ്പോട്ട് ദിവസങ്ങൾ നടന്നുപോയി. ഞങ്ങൾക്ക് വർഷത്തിലെ സന്യാസികളായ സന്യാസിനികളായ അവർക്കും അവർ സന്യാസികളായ ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ ഒരാഴ്ച ഏകാന്ത ധ്യാനമുണ്ട്. ഞങ്ങൾ നിശബ്ദമായി ചെയ്യുന്ന ജോലികളൊക്കെ വേണ്ടിയിട്ട് ആരോട് സംസാരിക്കാതെ നിശബ്ദമായി എവിടെയെങ്കിലും പോയി ഒരാഴ്ച ദൈവവചനം ധ്യാനിച്ച് അവിടെ കഴിയും. അത് അങ്ങനെ ഇവര് സമ്മർ വെക്കേഷൻ എല്ലാ വർഷവും ഡാർജിലിംഗില് അവിടെ ഇവിടെ സമ്മർ ഇവിടുത്തെ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഒക്കെ ആയിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവർ മടങ്ങി വരുമ്പോൾ ട്രെയിനിലിരുന്ന് അവർ തീരുമാനമെടുത്തു ഇനി ഞാൻ ഈ ആശ്രമത്തിലെ ഈ കോൺവെന്റിലെ ആ പടി വിട്ടിട്ട് അല്ലെങ്കിൽ ആ കന്യാസ്ത്രീ വസ്ത്രം മൂരി വെച്ച് തെരുവിലേക്ക് ഇറങ്ങ് ഇനി എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനാകില്ല. അവരിവിടെ വന്നു കന്യാസ്ഥാധികാരികളോട് പറഞ്ഞു ദൈവം എങ്ങനെയാ വിളിക്കുന്നത് ദൈവിലേക്ക് പോയി അവിടെ ശുശ്രൂഷിക്കാൻ. അധികാരികൾ സമ്മതിച്ചില്ല. അവരിന് സോറി നമ്മുടെ നിയമം അനുസരിച്ച് നമ്മുടെ കന്യാസ സമൂഹത്തിന്റെ നിയമം അനുസരിച്ച് നമുക്ക് അങ്ങനെ ദൈവിൽ പോയി ഒന്ന് ശുശ്രൂഷിക്കാൻ പറ്റില്ല. നമുക്ക് ദൈവം നമ്മുടെ നിയമം അനുസരിച്ച് സുപ്രീം പറയുന്ന ആ കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതി നമ്മൾ സ്വർഗത്തിൽ പോകും അനുസരണമാണ് ഏറ്റവും വലുത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും അവർ പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് പോയേ മതിയാവും. അവരുടെ മനസ്സ് അവരുടെ മനസ്സിലാ മനസ്സ് അവർക്ക് മനസ്സിലാ മനസ്സോടെ ഈ വസ്ത്രം വിരിച്ചു വെച്ചു. കൽക്കട്ടയിലെ തെരുവിലെ കൽക്കട്ടയിലെ സാധാരണ സ്ത്രീകളുടെ സാരി ഉടുത്ത് അവർ തെരുവിലേക്ക് ഇറങ്ങി. അത് അധികാരികളുടെ നെറ്റ് ചൊളിഞ്ഞു, അച്ഛന്മാരുടെ നെറ്റ് ചൊളിഞ്ഞു, വെത്രാന്മാരുടെ നെറ്റ് ചൊളിഞ്ഞു. അവർക്ക് സന്തോഷമായിരുന്നില്ലാതെ
മാത്രമല്ല ഒരു യുവ കന്യാസ്ത്രീ ഇങ്ങനെ ഒരു മതാമ കന്യാസ്ത്രീ പിന്നെ ഉപായം ഒരു തെരുവിൽ ഇറങ്ങി രാവുന്നില്ല പകരുന്നില്ല അങ്ങനെ കൽക്കട്ടയിലെ ആ സ്ലാമ്പിൽ ഇങ്ങനെ അലഞ്ഞു കിടക്കുമ്പോൾ എന്തും സംഭവിക്കാം ഇത് എന്താ എന്തായി കാണിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിച്ചിന്നമായിരുന്നു അവൻ അവർ തെരുവിൽ കിടക്കുന്നവരെയൊക്കെ വരി എടുത്ത വരി എടുത്ത് കൊണ്ടുവന്ന് ശുശ്രൂഷിക്കാൻ ഒരു ഗവൺമെന്റും അവരുടെ വാതിൽ തുറന്നു കൊടുത്തില്ല ഒരു പള്ളികളും അതിനുള്ള വാതിലുകൾ തുറന്നു കൊടുത്തില്ല ഒരു വിൻസെന്റ് പോൾ സൊസൈറ്റിയും അതിനുള്ള വിൻസെന്റ് കത്തോലിക്ക സഭയിൽ വിൻസെന്റ് പോൾ സൊസൈറ്റി സാധുക്കൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാനുള്ള ഒരു പിന്നെ ഒരു അൽമായ സംഘടനയാണ് അത് അവര് ആ ഒരു സൗകര്യവും ചെയ്തു കൊടുത്തില്ല അവസാനം കൽക്കട്ടയിലെ കോർപ്പറേഷൻ അധികാരികളും അവിടെയുള്ള കാളി ടെമ്പിൾ ഈ വരെ ശുശ്രൂഷിക്കുവാനായിട്ട് അത് തെരുവിൽ കിടന്നവരെ ഈ മരിക്കാൻ കിടക്കുന്ന ആ ജനങ്ങളെ ശുശ്രൂഷിക്കുവാൻ പകരം അനുവദിച്ചു കൊടുത്തു